സ്വന്തം അണികൾ തന്നെ കോൺഗ്രസിനെ തിരിഞ്ഞുകുത്തുന്ന സമയമാണിത്. ഇപ്പോഴെന്നല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ നീക്കാൻ തന്നെ സമയം കിട്ടില്ല. ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രമേയം വന്നിരിക്കുകയാണ്. കണ്ണൂർ മാടായി പറമ്പിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസ് ചിന്തൻ ശിബിറിൽ അവതരിപ്പിച്ച സംഘടനാ പ്രമേയത്തിനാണ് കെ സി വേണുഗോപാലിനെതിരെയും വി ഡി സതീശനെതിരെയും പരോക്ഷ വിമർശനമുള്ളത്. യുവജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാക്കൾ സംസ്ഥാനത്തുണ്ട്. അത്തരത്തിലുള്ള നേതാക്കൾക്ക് ചില നേതാക്കൾ ഭ്രഷ്ട് കൽപ്പിക്കുന്നത് താൻ പോരായ്മയാണ്. അത്തരം ഭ്രഷ്ട് കൊണ്ട് ഇല്ലാതാകുന്നതല്ല ആ നേതാക്കളുടെ ജനപിന്തുണയെന്ന് മനസ്സിലാക്കണം. സ്വന്തം ബൂത്തിൽ പോലും ഇടപെടൽ നടത്താത്ത അഖിലേന്ത്യാ തലത്തിൽ പൂമ്പാറ്റയാകുന്ന ചില നേതാക്കളുണ്ട്. അത്തരം നേതാക്കളെ കൊണ്ട് ഈ പാർട്ടിക്ക് എന്ത് ഗുണമാണ് എന്നുള്ളതെന്നും ദേശീയ നേതൃത്വം ചിന്തിക്കണം. അക്കാര്യത്തിൽ പുനർചിന്തനം നടത്താൻ നേതാക്കൾ തയ്യാറാകണം. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെ രാഷ്ട്രീയ വാന്ധ്യം കാരണം വിയോജനമാക്കുന്ന നടപടിയാണ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പുനഃസംഘടന അടക്കമുള്ളവർ ഏറെ കാലമായി ഇക്കാലത്ത് രാഷ്ട്രീയ വാന്ധ്യം കാരണത്തിന്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാൻ നേതാക്കൾ തയ്യാറാകുന്നില്ല. സഹകരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ചില കാരണവന്മാർ കൂടിയിരിക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനത്തിന്റെ തലപ്പത്ത് ഒരു നേതാവ് വന്നാൽ അദ്ദേഹം മരിക്കുന്നതുവരെ ആ പദവിയിൽ തുടരുന്ന പ്രവണതയാണ്. ഇത് അംഗീകരിക്കാനാവില്ല. കോൺഗ്രസിന് കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ പണം വാങ്ങി മറ്റു പാർട്ടിക്കാരെ നിയമിക്കുന്നു. അത്തരം നേതാക്കൾക്ക് കർണക്കുറ്റിക്ക് അടിയാണ് യൂത്ത് കോൺഗ്രസ് നൽകേണ്ടതെന്നും സംഘടനാ പ്രമേയത്തിൽ പറയുന്നു. ഏതായാലും ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, വൈകാതെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസിനെ തള്ളിപ്പറയും.